हेलो गाइस वेलकम बैक टू जीयूस वर्ल्ड इन नम्मल ओरु वेजिटेबल कटलेट रेसिपी आयिट्टाण वन्निरिक्कुन्नत अप्पो नमुक्कु वीडियो कट्टेडुक्कां नेरत्ते ഞാൻ ഇവിടെ രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് അഞ്ചലി വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി ഇത് നമുക്ക് ചതച്ചെടുക്കണം പിന്നെ സവോള കറിവേപ്പില മല്ലിച്ചപ്പ് ഇത്രയും സാധനമാണ് നമുക്ക് വേണ്ടത് ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ സൺഫ്ലവർ ഓയിൽ ആണ് ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് സവോളയും ചതച്ച് വെച്ച പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം നന്നായിട്ട് വഴറ്റി വരുമ്പോൾ നമുക്കതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഉപ്പ് ആഡ് ചെയ്യുക ഉള്ളി ഒന്ന് വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ എല്ലായിടത്തും ഉപ്പ് എത്താൻ വേണ്ടിയിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം എന്നിട്ട് എരിവിന് ലേശം കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പോൾ അത് എരിവിന് ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ നമ്മൾ പച്ചമുളക് രണ്ട് പച്ചമുളകൊക്കെ എടുത്തതുകൊണ്ട് നമ്മൾ എരിവിനനുസരിച്ചിട്ട് കുരുമുളക് എടുത്താൽ മതി എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ഇറച്ചി മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കണം ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം അതിനെ സ്കിപ്പ് ചെയ്യാം നിങ്ങൾക്ക് ഞാൻ എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് അതിന് സ്മെല്ലല്ലേ അപ്പോൾ അതുകൊണ്ട് ഇട്ട് കൊടുത്താണ് പിന്നെ ഞാൻ രണ്ട് ഉരുളക്കിഴങ്ങ് വലിയൊരു ഉരുളക്കിഴങ്ങ് പുഴുങ്ങി എടുത്തിട്ടുണ്ട് അത് ഉടച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുത്ത് നന്നായിട്ട് ഉടച്ചു കൊടുക്കണം കേട്ടോ നമ്മൾ ഉടച്ചു വെച്ചതാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്തത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം എന്നിട്ട് ഞാൻ ഇതിലേക്ക് കടല ഇട്ട് കൊടുക്കുന്നുണ്ട് അതാണ് ഇതിലൊരു വെറൈറ്റി അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ അതേപോലെ കടല ഇട്ട് കൊടുത്താലും നമ്മളീ ഗ്രീൻ പീസിനൊക്കെ പകരം കടല ഒന്നിട്ട് ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും നല്ല ടേസ്റ്റാണ് ആ കടല ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇനി ലാസ്റ്റ് ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായി ഇളക്കിയിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളൂ പണി നമ്മൾ മെയിൻ ഇവിടെ റെഡി ആയിക്കഴിഞ്ഞു ഇനി നമുക്കിത് ഉരുട്ടി ബോൾസ് ആക്കിയിട്ട് നമ്മളെ ഏത് ഷേപ്പിലാണോ നമുക്ക് കട്ട്ലറ്റ് വേണ്ട ആ ഒരു ഷേപ്പിലേക്ക് മാറ്റാം ഞാനിത് റൗണ്ട് ഷേപ്പിലേക്കാണ് മാറ്റുന്നത് അതാകുമ്പോൾ പെട്ടെന്ന് കഴിയുമല്ലോ അതാ കോവൽ ഷേപ്പിലോ ഹാർട്ട് ഷേപ്പിലോ ഒക്കെ ആക്കാം അപ്പോൾ ഞാൻ അങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് നമുക്ക് പൊരിച്ചെടുക്കണം അപ്പോൾ അതിനായിട്ട് നമുക്ക് ആ ഒരു ബാറ്റർ തയ്യാറാക്കണം മൈദയുടെ ഒരു ഞാൻ മൈദയാണ് കേട്ടോ എടുത്തത് ഒരു 6 കഷ്ണം ബ്രെഡ് പൊടിച്ചടിച്ചു ഇനി മൈദ എടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് ബാറ്റർ ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് പെട്ടെന്ന് കഴിയും ഇനി ആദ്യം ഒരു പാൻ വെച്ചിട്ട് അതാ ഓയിൽ ഒഴിച്ച് അതൊന്ന് ചൂടായി വരുമ്പം നമ്മൾ ഈ കട്ട്ലറ്റ് ബാറ്ററിൽ മുക്കിയിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ആദ്യം നമ്മൾ മൈദയുടെ ബാറ്ററിൽ ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിൽ ബ്രെഡ് ക്രംസ് ആക്കി കൊടുക്കാം എന്നിട്ട് അത് പൊരിച്ചെടുക്കാം നമ്മൾ കട്ട്ലറ്റ് ഇവിടെ റെഡിയായി ഈസി അല്ലേ പെട്ടെന്ന് തയ്യാറാക്കാം അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കറക്റ്റ് കളറായി പുറത്തൊക്കെ പൊരിഞ്ഞു വരുന്നിട്ടുണ്ട് നല്ല ടേസ്റ്റുമാണ് അപ്പോൾ ഇത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കാണാം അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഉള്ളിലൊക്കെ നല്ലോണം വെന്ത് കറക്റ്റായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാം കേട്ടോ നെക്സ്റ്റ് ഒരു വീഡിയോ വരുന്നത് വരെ ബൈ